back to Nila Diaries. It's me, Sama. ഇന്ന് ഞാൻ എൻ്റെ ജൂഡോ ക്ലാസ്സിൻ്റെ വിശേഷങ്ങളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ജൂഡോ ക്ലാസ് എൻ്റെ സ്കൂളിൽ നിന്ന് നടത്തുന്നതാണ്. നമുക്ക് സ്കൂളിൽ നിന്ന് 1 വീക്കിൽ 1 ഡേ ഉണ്ടാവുക, അത് വെനസ്ഡേ. ഇത് സ്പെഷ്യൽ ക്ലാസ്സായിട്ട് സാറ്റർഡേ സൺഡേ നടത്തുന്ന ജൂഡോ ക്ലാസ്സാണ്. അപ്പം നമുക്ക് വീഡിയോ കാണാം. ജൂഡോൻ്റെ സ്പെഷ്യൽ ക്ലാസ് വയ്യോളി വെച്ചിട്ടാണ്. പിന്നെ ഞാൻ സ്കൂളിലത്തെ ക്ലാസ്സുകളെ അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആദ്യമായിട്ടാണ് സ്പെഷ്യൽ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. സ്പെഷ്യൽ ക്ലാസ് അറ്റൻഡ് ചെയ്തതാ നല്ലത്. നമ്മൾ സ്കൂളിൽ നിന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരു പീരീഡ് തന്നെ ഫുള്ള് പോകും. നമ്മൾ സ്കൂളിലെ സ്റ്റുഡൻസ് മാത്രമല്ല, വേറെ സ്കൂളിലത്തെ സ്റ്റുഡൻസൊക്കെ ഉണ്ട് അവിടെ. അപ്പം എൻ്റെ ഫ്രണ്ട് സോഹ ഉണ്ട്, അവൾ എന്നോട് 5th പഠിച്ചാണ്. പിന്നെ ബർജി ഉണ്ട്, ബർജി ഇപ്പം എത്തിക്കില്ല. പിന്നെ വേറെ സമ്പത്തി പഠിക്കുന്ന ജിയാൻക, ജിൽഷിത്ത്, ഐദിന്, അങ്ങനെ കുറേ കുട്ടികളുണ്ട് എൻ്റെ സ്കൂളിൽ പഠിക്കുന്നത്. ആദ്യം നമ്മളെ കൊണ്ട് വാമപ്പൊക്കെ ചെയ്യിപ്പിച്ച് നമുക്ക് ഓരോന്ന് പഠിപ്പിച്ചന്ന് ഓരോന്ന് ചെയ്യാൻ ആദ്യം നമുക്ക് പഠിപ്പിച്ചന്ന് സിറ്റിംഗ് റോളാണ്. സിറ്റിംഗ് റോൾ അതെനിക്ക് പറ്റിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ സ്റ്റാൻഡിങ് റോൾ ഉണ്ടായിരുന്നു, അതെനിക്ക് പറ്റിക്കേ ഇല്ല. എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് ഞാനൊക്കെ ചെയ്യാൻ നോക്കിയിട്ട് നല്ലോണം വീണെടുത്തേക്ക്. പിന്നെ നമുക്ക് സിറ്റിംഗ് ബാക്ക് റോൾ ചെയ്യിപ്പിച്ച്, അത് പറ്റുന്നേ ഇല്ല. എങ്ങനെയൊക്കെയാ പോയതറിയില്ല, എങ്ങനെയല്ലോ ചെയ്യുന്നത് അത്. അപ്പോൾ അടുത്ത സിറ്റിംഗ് ബാക്ക് റോളാണ്. അപ്പോൾ അത് നമ്മൾ സാറ് കാണിച്ചു തന്നപ്പോൾ ആദ്യം നമ്മൾ ട്രൈ ചെയ്ത് കുറച്ചൊക്കെ ചെയ്യാൻ പറ്റി. ആദ്യം തന്നെ ചെയ്ത പാട് നമ്മളങ്ങ് വീണെടുക്കുക ചെയ്ത. പിന്നെ അവിടുത്തെ സീനിയർ സിത്താത്തമാരൊക്കെ പറഞ്ഞാണ് നമ്മൾ കുറച്ച് അത് റെഡിയാക്കിയെടുത്ത്. സിറ്റിംഗ് ബാക്ക് റോൾ പറ്റാത്തവർക്ക് സാറ് പറഞ്ഞൊക്കെ നമ്മൾ സൈഡോട്ടേക്ക് ഒന്ന് ചെയ്തൊക്കെ ഒരു സൈഡിൽ തന്നെ ഇങ്ങനെ മറിയാൻ നോക്കുക. അങ്ങനെ ചെയ്താൽ നമുക്ക് ബാക്ക് റോൾ വേഗം പറ്റുമെന്ന്. പിന്നത്തെ ഞാൻ പറഞ്ഞ സ്റ്റാൻഡിങ് റോളാണ്. സ്റ്റാൻഡിങ് റോൾ കണ്ട പാട് തന്നെ ഇത് തന്നെ ഇപ്പം എങ്ങനെ ചെയ്യുക. ഞാൻ സ്വയം വിചാരിക്കാൻ ഇത് ചെയ്യാൻ കഴിയൂലേ. അങ്ങനെ സാറ് നമുക്ക് 2-3 പ്രാവശ്യം ഒന്ന് കാണിച്ചെന്ന് ഒന്നിങ്ങനെ നിന്ന പാടൊന്ന് ഇരിക്കുക, എന്നിട്ട് മറിയാ ഇതാക്കുക. അങ്ങനെ കുറേ ട്രൈ ചെയ്ത് അന്നേരം മെല്ലെ മെല്ലെ ഇങ്ങനെ റെഡിയാകുന്നുണ്ട്. പക്ഷെ അങ്ങനെ അങ്ങ് പറ്റുന്നില്ല. എങ്ങനെയല്ലോ ആക്കിയെടുക്കുന്നുണ്ട്, ഇരുന്നിട്ട് പിന്നെയും പറ്റുന്നുണ്ട്. നിന്നിട്ടിരിക്കാന്ന് ഇരുന്നിട്ട് റോൾ ചെയ്യാൻ പറയുമ്പോൾ നല്ല ടഫുണ്ട്. പിന്നെ ഞാൻ നല്ലോണം ചെയ്ത് അത് നിൽക്കുക, എന്നിട്ട് ഇരിക്കുക, എൻ്റെ വേഗം ചെയ്യുക. അതെനിക്ക് പിന്നെ ഈ സ്റ്റെപ്പ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടി. അപ്പം അവിടുത്തെ സീനിയേഴ്സ് എന്നെ പിടിച്ചെന്നിട്ട് എനിക്കൊന്നിങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ പഠിപ്പിച്ചന്ന്. അപ്പം എനിക്ക് പിന്നെയും പറ്റി. അങ്ങനെ ഇത്താത്തമാർ പഠിപ്പിച്ചു തന്നപ്പോൾ എനിക്കത് റെഡിയായി. ബ്രേക്ക്
അങ്ങനെ നമ്മൾ ഈ സെൻസേ നമുക്ക് കുറേ പ്രാവശ്യമായി കാര്യം കാണിച്ചു തന്നെ ഇങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണ്. അങ്ങനെ കാണിച്ചു തന്നപ്പോൾ നമ്മളോട് ചെയ്യാൻ പറഞ്ഞു, രണ്ട് രണ്ട് ടീമാക്കി. അപ്പുറത്ത് വെക്കുന്നവരൊരു ടീം, അങ്ങനെ നിന്നിട്ട് ഇവരുടെ ടീം, അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടൂലേ. അങ്ങനെ നമ്മൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൾ ചെയ്ത് സാറിനെ കണ്ട് കണ്ട് പഠിച്ചുകൊണ്ട് അത് ഈസിയായി. നമ്മൾ ജൂഡോ പഠിപ്പിക്കുന്ന സാറിനെ സെൻസായി എന്നാണ് പറയുക. നമ്മൾ സാറ് എന്നൊക്കെ വിളിക്കുമല്ലേ, ഇങ്ങനെ സാറിന് പറയുക സ്കൂളിൽ നിന്നൊക്കെ. അതുപോലെ നമ്മൾ ജൂഡോന് വേണ്ടിയിട്ട് സെൻസായി എന്നാണ് വിളിക്കുക. ജൂഡോന് തന്നെയായിട്ട് വേറെ ലാംഗ്വേജൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. സ്റ്റോപ്പിന് മാത്തെ എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് ജൂഡോനും. തേർഡിന് ഞാൻ കരാട്ടൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം വൈറ്റ് ബെൽറ്റ് കഴിഞ്ഞ് യെല്ലോയിലേക്ക് എത്തിയിരുന്നു. അന്നേരമാണ് പിന്നെ കൊറോണ ഒക്കെ വന്ന് പിന്നെ കരാട്ടൊക്കെ നിന്ന് പോയി. പിന്നെ ഈ പ്രാവശ്യം ഞാൻ സിക്സ്ത്തിലുള്ളവർ അവർ പറഞ്ഞു ജൂഡോ ഉണ്ട്, അന്നേരം ജൂഡോ നിന്ന്. എനിക്ക് ഇങ്ങനത്തേനൊക്കെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഓരോന്ന് പഠിക്കാമല്ലോ, ആരെയും വന്നാൽ എങ്ങനെ ഫൈറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാനിങ്ങനെ വിട്ടെന്ന് പറയും. ഞാനിനി നല്ലോണം ജൂഡോ ഒക്കെ പഠിച്ചിട്ട് ഫൈറ്റ് ചെയ്യാനൊക്കെ തുടങ്ങുമെന്നൊക്കെ പറയും. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഇനി വലുതായാൽ ആരെങ്കിലും നമ്മളോട് ഫൈറ്റ് ചെയ്യാമോ, നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. ഇനി നമുക്ക് ഫൈറ്റിൻ്റെ റൂൾസൊക്കെയാണ് പറഞ്ഞിരുന്നത്. നമ്മൾ മാറ്റിൽ കയറുന്ന മുന്നേ ഇങ്ങനെ ബോ ചെയ്യണം. നമ്മൾ എന്നിട്ട് ഒരു നമ്മളോട് ഫൈറ്റ് ചെയ്യുന്നവരെ കാണുമ്പോൾ ഇങ്ങനെ ബോ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ റൂൾസ് ഒക്കെ ആദ്യം തന്നെ എന്നെയും വേറൊരു കുട്ടീനെ എന്നെ വിളിച്ച്, അപ്പോൾ അവൾ വിളിച്ചപ്പോൾ എനിക്ക് ആദ്യം അറിയില്ലേനു. ഞാൻ ആദ്യമായിട്ടാണ് ഫൈറ്റ് ചെയ്യുക. ഞാൻ വിചാരിച്ച് ഓളെ നമ്മൾ കാലുകൊണ്ട് തട്ടുമ്പോൾ അവൾ ജസ്റ്റ് ആക്ഷൻ കാണിച്ചാൽ മതി. ഇത് ഫൈറ്റ് പറഞ്ഞാൽ ഓളെ നമ്മൾ താഴെയിടണം, ഓളെ നമ്മളെയും താഴെയിടും. പിന്നെ നമുക്കിതിൽ നമ്മൾ ഈ ഫൈറ്റൊക്കെ തുടങ്ങുന്നത് മുന്നേ നമ്മുടെ അജ്മി എന്ന് പറയും. അജ്മി എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട്, ഇവൾ എന്നെ അടുത്ത് താഴിട്ട്, അപ്പം ഞാൻ എസ്കേപ്പ് ആവാൻ നോക്കണം. പിന്നെ അവളെ നമ്മൾ താഴിട്ടേക്കണ്ടേ നമ്മളങ്ങ് കുനിഞ്ഞു കിടന്നാൽ മതി മലന്ന്. അന്നേരം അവൾക്ക് നമ്മളെ പിടിക്കാൻ കഴിയും. നമ്മൾ കുമ്പിട്ട് കിടന്നാൽ ആ കളി സ്റ്റോപ്പായി, മാത്തായി. അങ്ങനെ ഓരോ ഇത് റൂൾസ് എനിക്ക് പറഞ്ഞതെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ലേനു. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ അവളെ താത്തിയിട്ട്, അപ്പോൾ എനിക്ക് മനസ്സിലായത് എങ്ങനെ കളിക്കണ്ടേ. അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വേറെ ആൾക്കാരോട് കളിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ഇങ്ങനെയാണ് കളിക്കുക. എന്നിട്ട് ഞാൻ അവളെ താഴെട്ട, അങ്ങനെ നമ്മൾ താഴെട്ട അവളെ കഴുത്ത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ലോക്ക് ചെയ്യണം. അല്ലാണ്ട് നമ്മൾ സാധാ പോലെ നെക്കി പിടിക്കൊന്നും ചെയ്യരുത്, അത് വേദനാവാണ്ട് ഉള്ളൊരു ലോക്കാണ്. അത് ഇപ്പോൾ നിങ്ങളും ആരോടൊന്നും ചെയ്ത് നോക്കരുത്. നമ്മളത് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ട് നമ്മൾ ചെയ്തൊരു ലോക്കാണ്. പിന്നെ അവളെ കാലിൽ ലോക്ക് ഇടണം, അപ്പോൾ ഒക്കെ എസ്കേപ്പ് ആവാൻ പറ്റൂല. അങ്ങനെയാണ് ആദ്യം ഓളെ തന്നെ ഇട്ട്, അന്നേരം എനിക്ക് ഇതെന്താക്കാനാ. പിന്നെ ഞാൻ ഓളെ ഇട്ടപ്പോഴാണ് എനിക്ക് തിരുന്നത് അങ്ങനെ ക്കണം. അങ്ങനെ നമ്മളാരെ ഇട്ടിക്കണ്ടേ നമ്മളങ്ങ് കുമ്പിട്ടിടന്നാൽ മതി. അപ്പോൾ ഈ കളി സ്റ്റോപ്പായി, മാത്തയായി. അങ്ങനെ ഓരോ ഇങ്ങനത്തെ പുതിയ പുതിയ ജൂഡോൻ്റെ കുറേ ലാംഗ്വേജൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ ഞാനിങ്ങനെ പഠിച്ച് വരുന്ന ആളല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ജൂഡോ നല്ലോണം ഫൈറ്റ് ചെയ്തൊക്കെ. പിന്നെ ഞാൻ ഇവള് പിന്നെ ഒരു സീനിയറാണ്, ഇവള് ആദ്യം കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഓളോട് കളിക്കുമ്പോൾ ഒരു ഇതേന് എനിക്ക് ഇതെങ്ങനെ കളിക്കാൻ നോക്കുക, എന്തേ പറ്റുമോ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആദ്യം തന്നെ കളിക്കുമ്പോൾ. പിന്നെ ആ ഭർജനോടൊക്കെ കളിച്ചു, അന്നേരം എനിക്ക് കുറച്ചും കൂടി ഇത് വന്നപ്പോൾ ഞാൻ ഭർജനൊക്കെ എടുത്ത് താഴിട്ട് അതിനൊന്ന് ജയിച്ച്. ഇതിന് എനിക്ക് ഫസ്റ്റ് തന്നെ എന്നല്ലേ വിളിച്ചത്, എനിക്കൊന്നും തിരിഞ്ഞിക്കില്ല. One, two,
ജൂഡോ ക്ലാസ്സിൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുത്തേക്കും എല്ലാവർക്കും ബൈ ബൈ.